ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പേബിൾ ആർട്ടാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിനൊരു കല്ല് വേണം, പിന്നെ കുറച്ച് ഫാബ്രിക് കളേഴ്സ് വേണം, പിന്നെ ബ്രഷ് വേണം, അതേപോലെ തന്നെ മോൾഡിറ്റിൻ്റെ ഒരു ക്ലേ എടുക്കുന്നുണ്ട്, പിന്നെ ഗമ്മ് വേണം. അതേപോലെ തന്നെ ഞാനൊരു ഡിസൈൻ ജസ്റ്റ് ഒരു പേപ്പറിൽ റഫായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമല്ല, ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി. ഞാനിവിടെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് രണ്ട് കോട്ട് വൈറ്റ് അക്രിലിക് കൊടുക്കുന്നുണ്ട് ബേസായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ആ ബ്രഷിൻ്റെ സ്ട്രോക്സ് ഒന്നും കാണാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു സ്ക്വയർ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കല്ലിൻ്റെ അടിഭാഗം കുറച്ച് ഷേപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രഷ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് വരുന്ന ക്ലേ ഒന്ന് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ബ്രഷ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ അതൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ സർക്കിളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഞാനിവിടെ സ്ക്വയർ വരച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് മോൾഡിറ്റിന് ക്ലേ എടുത്തിട്ട് അതിൻ്റെ രണ്ടിനും പകുതിയും പകുതി എടുക്കാം. ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നില്ല, നമുക്ക് ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് നമ്മൾ വരച്ച ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ കല്ലിൻ്റെ പൊട്ടിയ ഭാഗത്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കുഴിഞ്ഞ ഭാഗം പോലെ ആയതുകൊണ്ട് അതൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് പെറ്റൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് വലിയ പാടൊന്നുമില്ല കേട്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്ലേയുടെ ടൂൾസ് ഒന്നുമില്ല. അപ്പോൾ ഞാനിതൊരു വേറൊരു ടൂൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു പെറ്റൽസിൻ്റെ എഡ്ജസ്റ്റൊക്കെ ഒന്ന് ഒന്നൊന്ന് ഒരു എന്താ പറയുക, നമുക്കൊരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുന്നു. പൊക്കി ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കതുകൂടെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ പെറ്റൽസിലൊക്കെ ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റും അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ ക്ലേ ഒരു നൂൽ പരുവത്തിൽ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്കത് മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലും ഒന്ന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ പരത്തിയെടുത്തതുപോലെ തന്നെ ഒന്ന് ചെയ്തിട്ട് ഇങ്ങനൊരു ഡിസൈൻ അവിടെ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനതും കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കതൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ്, ഗ്രീന്, അതേപോലെ തന്നെ കോപ്പർ കളർ, പിന്നെ യെല്ലോ, വൈറ്റ്, അപ്പോൾ ഇത്രയും കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലവേഴ്സിന് റെഡ് പെയിൻ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ.
ഞാനിവിടെ റെഡ് എടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിൽ യെല്ലോ കൊടുക്കാം. പിന്നെ ഡീറ്റെയിലൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റിലേക്ക് ഒരല്പം യെല്ലോ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് കളറാക്കിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലീഫിനും കാര്യങ്ങളൊക്കെ ഗ്രീൻ കളറ്, അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്ക്വയറിന് കോപ്പർ കളറ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എഴുതാം കേട്ടോ. ഞാനിവിടെ ചാനലിൻ്റെ പേര് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു കോട്ട് വാർണിഷും കൂടെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരുന്നവരേക്കും ബൈ.